നൂറ്റാണ്ടുകൾക്ക് മുൻപ് മലയാള നാട്ടിലെ ക്രിസ്തീയ സഭയുടെ ശൈശവദശയിൽ നിന്ന് തന്നെ പറയാം. നമ്മുടെ കിഴക്കൻ പ്രദേശത്തെ ഒരു കൊച്ചു ഗ്രാമമായ കടമറ്റം എന്ന സ്ഥലത്ത് ജീവിച്ചിരുന്ന സാഹസികനും സർവജാതി മതസ്ഥരുടെ കണ്ണിലുണ്ണിയുമായിരുന്ന ഒരു ക്രിസ്തീയ പുരോഹിതന്റെ ധീരോദാത്തവും കർമ്മനിരതവുമായ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന ഏതാനും സംഭവങ്ങളെ ആധാരമാക്കി ചിത്രീകരിച്ചിട്ടുള്ളതാണ് ഈ ചിത്രം. ഇഹലോക ദുഃഖങ്ങൾക്കൊരു അത്താണിയായി ഇന്നും അനേകായിരങ്ങളുടെ മനസ്സിൽ ജീവൻ തുടിക്കുന്ന സങ്കല്പമായി നിലകൊള്ളുന്ന ആ പുണ്യ പുരോഹിതൻ പ്രസിദ്ധിയാർജിച്ച നാമത്തിൽ തന്നെ ഞങ്ങൾ ഈ ചിത്രം അവതരിപ്പിക്കുന്നു. കടമറ്റത്തച്ഛൻ. ചേട്ടത്തി കണ്ടിട്ട് എന്താ വേണ്ടത്? അല്ല, മേരിക്കുട്ടി ഇവിടെ ഉണ്ടായിരുന്നു. മേരിക്കുട്ടി അല്ലല്ലോ കാണേണ്ടത്, ചേട്ടത്തി അല്ലേ? ചേട്ടത്തി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ പാലങ്ങ് കൊടുത്തേക്കാമെന്ന് കരുതി.
പാലിനെ ഞാൻ വരില്ലേ മേരിക്കുട്ടി കണ്ടില്ല അതുകൊണ്ട് പാലും കൊണ്ട് ഞാൻ ഇങ്ങ് പോന്നു ഇത്രനേരം എവിടെയാ പോയിരുന്നേ പറയാൻ മനസ്സില്ല എന്നാ പാലും തരാൻ മനസ്സില്ല ഞാൻ ഇങ്ങ് പവനച്ചനോട് മിണ്ടത്തില്ല അതെന്താ ഇന്ന് എഴുന്നേറ്റ് എടുത്തൂടാ ഞാൻ ഇന്നലെ എത്ര നേരം കാത്തിരുന്നു ഓ അതാണല്ലേ ഇന്നലെ ഒരു പെരകൂദാശ ഉണ്ടായിരുന്നു അച്ഛൻ വിളിച്ചാ പോകാതിരിക്കാൻ പറ്റൂ എന്നാൽ അക്കാര്യം അറിയണ്ടേ പൗനച്ചനെയും വരും വരും എന്ന് പറഞ്ഞു ഇന്നലെ കൂദാശ ഇന്നോ വല്ല മാമോദിശയും വന്നുകൂടുന്നില്ല ഇന്നും കൂടി വരാതിരുന്ന ഞാൻ ഇനി ഒരിക്കലും മിണ്ടൂല്ല മേരിക്കുട്ടിയുടെ അമ്മ എനിക്ക് പേടിയാ അതൊന്നും സാരമില്ല ഇനി വന്നാ മതി ഞാനൊരു കൂട്ട എടുത്തു വെച്ചിട്ടുണ്ട് എന്താ അത് വൈകുന്നേരം വാ അപ്പ കാണാം അമ്മ പള്ളി തിരിയത്തിക്കാൻ പോകുന്ന വന്നാ മതി ഞാൻ കാത്തിരിക്കും അത് കൊള്ളാവല്ലോ പൗലേച്ച ഇത് നമുക്ക് പറ്റിയ പണിയല്ല മേരിക്കുട്ടി പാലിന് വന്നു വന്ന പൗലോച്ചൻ പാലുമായിട്ട് ഇങ്ങോട്ട് പല്ലച്ചൻ അവിടെ കിടന്ന് പൗലോച്ച പൗലോച്ച പൗലോച്ചൻ അവിടെ കിടക്കുന്നു അയ്യോ വല്യച്ച മഴക്ക് പറയും പാല് പിടിച്ചോ ഞാൻ പോട്ടെ ഒക്കോ മേരിക്കുട്ടി അയ്യോ ഞാനില്ല എനിക്ക് പേടി അകത്തേക്ക് വരാൻ ഇപ്പൊ വന്നോളൂന്ന് പറഞ്ഞാ മതി അയ്യോ ഞാൻ നുണ പറയൂല വല്യച്ഛനോട് മഴക്ക് പറയും എന്നാ നീ സത്യം പറഞ്ഞാ മതി എടി മേരിക്കുട്ടിയെ നിങ്ങൾ കോഴിക്കോട് എവിടെയാ ഞാൻ അങ്ങോട്ട് കേറിക്കോളാം അല്ല ഇതാരാണ് പൗലോസ നീതപ്പ വന്ന് ഞങ്ങൾ വന്നിട്ട് ഇപ്പൊ ഞാനേ അതേ പ്രസംഗി നിന്നോട് ആരെങ്കിലും ചോദിച്ചാ ഞാൻ പറയാൻ രസിച്ചെടുത്തി ആരും പറയണ്ട അല്ല പൗലോസെ ഞാനിവിടെ നിന്ന് നിനക്കെങ്ങനെ അറിയാം ഞാനിവിടെ ഇല്ലാത്ത നേരത്താണല്ലോ നിന്റെ ഒരു 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 വരവ് ഞാൻ പാലും കൊണ്ട് വന്നതാ പാലുമായി പൗലോസും മേലാൽ ഇവിടെ വരരുത് പറഞ്ഞ മനസ്സിലായോ ആണും തൂണും ഇല്ലാത്ത ഒരു വീട്ടിലെ പ്രായമായ ഒരു പെങ്കൊച്ചു മാത്രം ഉള്ളപ്പോ കൊച്ചു വർത്താനം പറയാൻ വന്നിരിക്കുന്നു ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ ത്രേസ്യയുടെ വീട്ടിൽ വന്ന് നിനക്ക് ഒരു തെറ്റും ചെയ്യാൻ ഒക്കത്തില്ലടാ വെട്ടി ഞാൻ വെട്ടി നുറുക്കിക്കളെ അവൾ ഒരു സാക്ഷി പറയാൻ വന്നിരിക്കുന്നു ആ പൗലോസ് പോ ആ പോ പൗലോസെ അപ്പൊ ഞങ്ങൾ അങ്ങോട്ടെ ഇറങ്ങട്ടെ എടി അടി അടി എന്തരവണെ എന്തരവണ ചാടി നീ ആരാടിയ വന്നിന്റെ എങ്ങാണ്ടോന്നോ തെണ്ടിത്തിരിഞ്ഞ് വന്നവൻ ഏ ഇന്നോട് വെച്ച് കെട്ടിക്കോണം ഞാൻ എന്തിരുന്ന അമ്മ പറയുന്നത് നീയേ പ്രായമായ പെണ്ണ പണ്ടൊക്കെ കൂട്ടം കൂടി നടന്നെന്നും പറഞ്ഞ് ഇനി അതൊക്കെ അങ്ങ് നിർത്തിയേക്കണം ഒരു വേണ്ടാത്തതും പറയാത്താളാ പൗലോച്ചൻ എനിക്കിഷ്ടോ ആഹാ നിനക്കിഷ്ടാ അല്ലിയോടി അധിക പ്രസംഗം പറഞ്ഞാലുണ്ടല്ലോ ചട്ടവും പഠിപ്പിച്ച് തുടക്കി വെച്ചോളി എടി പിഴച്ചവളെ നിനക്കിട്ടം തോന്നാൻ അവനെ മാത്രമേ കിട്ടിയുള്ളല്ലേ പൗലോച്ചൻ എന്താ ഒരു കുറവ് നീ എന്ത് വിചാരിച്ചിട്ടാടി തുടങ്ങിയിരിക്കുന്നത് ആ കറിയാ നീ എന്ന് വെച്ചാ ചാ നടക്കുക അയാള് ചത്തോട്ടെ കുടിച്ചും തമ്മി തല്ലി നടക്കുന്നതിനല്ലേ എനിക്ക് വേണ്ട എടി നിന്നെ ആർക്ക് കെട്ടിച്ചു കൊടുക്കണമെന്ന് എനിക്കറിയാവിടി മേലേറെ തന്റെയുടെ കൂടെ കണ്ടുപോകരുത് തന്നെ ഇനി പാലിമേരിക്കാനെന്നും പറഞ്ഞ് അങ്ങോട്ട് പോയാലുണ്ടല്ലോ കാലിന്റെ മുട്ടിയാൻ തല്ലി ഓടിച്ചു പോലെ പറഞ്ഞില്ലെന്ന് വേണ്ട അല്ലേ അവക്ക് മോഹിക്കാൻ കണ്ട ഒരാളെ ഡീ പുളിമുട്ടിലെ കറിയാനുണ്ടല്ലോ കിരീടം വയ്ക്കാത്ത രാജാവ് എന്റെ കർത്താവേ ആ കൊച്ചനെങ്ങാണ് ഇത് അറിഞ്ഞാലുണ്ടല്ലോ പൗലോസിനെ അവലോസ് വഴി ആക്കിക്കളയാവൻ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല അവിടെ പോരെന്ന് എവിടെയാ നിന്നോട് ചോദിച്ചടാ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് മേരിക്കുട്ടിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു അവൾ നിന്റെ ആരാടാ അവൾ നിന്റെ ആരാ മണവാട്ടിയോ ചോദിച്ചു കേട്ടില്ലേ കേട്ടു മേരിക്കുട്ടി നിന്റെ ചോദിക്കാൻ നീ ആരാടാ പൗലോസ് തൊട്ടോട് പോകരുതെന്ന് പറയാൻ നിനക്കെന്താ അവകാശം അതിനുള്ള അവകാശം ഇപ്പൊ എനിക്കുണ്ട് നിനക്കവളെ കെട്ടിച്ചെന്നിട്ടൊന്നുമില്ലല്ലോ നിനക്കിവിടെന്ത് കാര്യം നിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചോ
പൗലോസ് കുട്ടിയെ നീ തല്ലുന്നത് ഒന്ന് കാണാമെന്ന് കരുതി വന്നതാ. എന്നാ പൗലോസ് കുട്ടിയെ വേണ്ട, നിന്നെ അയക്കാം. അല്ലിപ്പെരുന്നാളിന്റെ വെടിക്കിട്ട് പോയിരിക്കുന്ന അവന്റെ പ്രയോഗം. പൗലോസും മേരിക്കുട്ടിയും കുട്ടിക്കാലം മുതലേ ഒന്നിച്ച് കളിച്ചു വന്നവരല്ലേ? പ്രായമായപ്പോഴും അവര് കാളിയും വർത്തമാനം പറയുകയൊക്കെ ചെയ്യുന്നു. അതൊരു കുറ്റമായി കണക്കാക്കാൻ ഒക്കൂ. അച്ഛോ, അച്ഛൻ ഇതൊക്കെ നിസ്സാരവാ. അവളെ കണ്ട അലവരാതിക്ക് കൊടുക്കാൻ എനിക്കിഷ്ടമല്ല. അങ്ങനെ വേണമെന്ന് ആര് പറഞ്ഞു? അച്ഛോ, പൗലോസിനെ അച്ഛൻ പറഞ്ഞു നിർത്തണം. അവന് കുടുംബമുണ്ടോ? അപ്പനമ്മമാരാരാണെന്ന് ആർക്കെങ്കിലും അറിയാവോ? നമ്മളെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. കുടുംബമഹിമയും വലിപ്പച്ചെറുപ്പം എല്ലാം ഉണ്ടാക്കുന്നത് നമ്മളല്ലേ? എന്തെല്ലാം പറഞ്ഞാലും കളപ്പരയ്ക്ക് തോമയുടെ മോളെ ഒരു അനാഥ ചെറുക്കന് ഞാൻ കൊടുക്കുകയല്ല അച്ഛോ. ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല. പക്ഷെ ഒരു കാര്യം മറക്കരുത്, പൗലോസിനെ ഞാനാണ് വളർത്തുന്നത്. അച്ഛൻ എനിക്കൊരു ഉപകാരം ചെയ്തു തന്നാ മതി. പൗലോസിനും മേരിക്കുട്ടിയും തമ്മിൽ ഇനി കാണരുതെന്ന് പറയണം. പുളിമുട്ടിലെ കറിയാച്ചനെ സ്വത്തൊന്നും കൂടാതെ തന്നെ അവളെ കെട്ടിക്കൊള്ളാമെന്ന് സമ്മതിച്ചിരിക്കുക. ഓ, അങ്ങനെയാണോ? ത്രേസ് വിഷമിക്കണ്ട, ഞാൻ പൗലോസിനോട് പറയാം. അങ്ങനെ വല്ലതും ഉണ്ടായാൽ? ഇല്ലെന്നല്ലേ പറഞ്ഞത്? മകളെ കാണരുത്, സംസാരിക്കരുത്. മോനെ, അച്ഛന് നിന്നെ കുറിച്ച് ഏറെ പ്രതീക്ഷകളുണ്ട്. ഞങ്ങൾ തമ്മിൽ എല്ലാം എനിക്കറിയാം. മോനെ, മനുഷ്യരുടെ വായു മൂടിക്കെട്ടാൻ നമുക്കാവോ? സ്നേഹം ദൈവീകമാണ്, അങ്ങനെ കാണുകയും വേണം. പണത്തെയും പദവിയെയും സ്ഥാനമാനങ്ങളെയുമാണ് ഇവിടെ മനുഷ്യൻ സ്നേഹിക്കുന്നത്, മനുഷ്യനെയല്ല. പൗലോസ് ഒരാളെ മാത്രം സ്നേഹിക്കേണ്ടവനല്ല. അച്ഛോ, മേരിക്കുട്ടിക്ക് എന്നോട്? നീ എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കുക, പ്രതിഫലം ഇച്ഛിക്കാതെ സ്നേഹിക്കുക.
സമസൃഷ്ടികളെയല്ല ഒരുപോലെ സ്നേഹിക്കാൻ കഴിയുള്ള മനസ്സിന്റെ ഉടമയ്ക്കാണ് സ്വർഗരാജ്യത്തിന് അർഹത എനിക്കൊരു ജീവിതം തന്ന അച്ഛനാണ് അച്ഛൻ പറയുന്നത് അനുസരിക്കാൻ ഞാൻ കടപ്പെട്ടവനാണ് നിനക്ക് നല്ലത് വരും നീ എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്നവനാണ് നമുക്കൊരു മുട്ടും വരുത്തുന്നില്ലല്ലോ കർത്താവ് കർത്താവിന്റെ കരുണ കൊണ്ടൊന്നുമല്ല എന്റെ മിടുക്കൊണ്ട് തന്നെയാ
അപ്പൊ പിന്നെ ഞാൻ കക്കാനും കൈയിട്ട് വരാനൊന്നും പോകണ്ടോടി. എന്റെ ഈശോയേ, നിങ്ങൾ എനിക്കൊന്നും ചെയ്തില്ലെങ്കിലും വിരോധമില്ല, ഇവിടെ നിന്ന് മാറി കിട്ടിയാ മതി. ഇത് എന്നോട് തന്നെയാണോടി പറഞ്ഞത്? ഞാൻ പോകും. ഓടിപ്പനി പോരൊന്നും വേണ്ട കേട്ടോ. സന്ധ്യായ നീ പേടിക്കത്തോന്നുമില്ലല്ലോ. ഇടിയാന്റെ ഈ തിരുമുഖം കണ്ടാലേ എനിക്ക് പേടിയുള്ളൂ. ഓ കർത്താവേ, എന്റെ ഏലിയാമ്മയ്ക്ക് കൂട്ടായിരിക്കണേ. എടാ സാത്താനെ, ഇവക്ക് വിലക്കപ്പെട്ട കൈയൊന്നും കൊടുക്കരുത്. വിലക്കപ്പെട്ട കനി എന്റെ കർത്താവേ, ഇങ്ങനെ ഒരുത്തിനാണല്ലോ എനിക്ക് കിട്ടിയത്. ഓയോ, ഇത് എവിടുന്ന് വന്ന കർത്താവേ? അതല്ലേ കർത്താവിന്റെ ഒരു കളി. നേരെ ചൊവ്വെ വരാനൊപ്പോ എന്റെ ഏലിയാമ്മേ. ഉള്ളും വേരും ചാടി കടന്ന് ഞാൻ ദേ ഇവിടെ എത്തി. പിന്നൊരു കാര്യം, ആ മനുഷ്യന് എന്റെ സ്വപ്നത്തിൽ പോലും വിശ്വാസം ഇല്ലാത്തതാ. അതാണല്ലോ നേരെ വരാത്തത്. ഇപ്പൊ എന്തിനാ ഇവിടെ വന്ന്? ഇത്താപ്പിരിയുടെ കയ്യിൽ എന്തെങ്കിലും ഒത്ത. ഇവിടെ വരാണ്ട് വേറെ എവിടെയെങ്കിലും പോകാനൊക്കോ എന്റെ എലി. എനിക്കറിയാം എന്റെ ഇത്താപ്പിരി ചേട്ടന് എന്തെങ്കിലും ഒത്ത ഇവിടെ മാത്രമേ വരൂ. ഇപ്പൊ എന്തെങ്കിലും ഒത്തോ? ഒത്തൊന്നോ? ദേ കണ്ടോ, അതെന്താ തേങ്ങ? അത്രയുള്ളൂ? അതുപോലെ കൈ കൊള്ളാവുന്നല്ലേ കൊണ്ടുവരാനൊക്കെ ഉള്ളൂ. തലച്ചോറയിൽ കൊണ്ടുവരാനൊക്കുവോ? ചുമ്മാ അല്ല നാട്ടുകാര് തേങ്ങാപ്പിരി എന്ന് വിളിക്കുന്നത്. എടി നീ എന്നെ അങ്ങനെയാണ് കണക്കാക്കിട്ടുള്ളത്? എടി എന്നെ വിളിക്കാൻ നിൽക്കണോ? നാടി എപ്പോഴാ നമ്മള് കാണാ? എന്തോ ഞാനിപ്പോ എങ്ങും പോണില്ല. എന്റെ നടുക്കൊരു വിലക്ക. അയ്യോ എന്റെ നടുവലങ്ങി. അയ്യോ വീട് കാര്യം ചെയ്ത് ഞാൻ കുളമഞ്ഞേർത്ത് ഇവിടെ നിട്ടതാ. നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? ആ മനുഷ്യനെങ്ങാനും ഇത് കണ്ടോണ്ട് കേറി വന്നാ നിങ്ങളുടെ വിലക്കൊക്കെ അങ്ങ് മാറും. എടി നീ ഇവിടെ ഉള്ളപ്പോ തോമാച്ചനെ അകത്തോട്ട് കേറില്ലെന്ന് എനിക്കറിയാം. നീ ഒരു കാര്യം ചെയ്യ്, പരീക്ഷിക്കണമെന്ന കടകടച്ചേരെ. ഇപ്പോഴോ ചുമ്മാ അടച്ചേരെ. ഒന്ന് നോക്കി വെച്ച് വരട്ടെ. അയ്യോ എന്റെ നടു, എന്റെ എനിക്ക് വിലക്കൊന്നും ഇല്ലടി എലിയാമ്മേ. ആ നീ ഇങ്ങോട്ട് വാ. ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ഓർത്തിട്ട് വന്നാണ് എന്റെ സ്ഥാപനം ചേട്ടാ. എല്ലാം കളഞ്ഞല്ലോ, എല്ലാം പോയല്ലോ. അയ്യോ കയറിവെന്ന് അയ്യോ എന്റെ ഈശോയേ. അപ്പാ പശുക്കളെ ഇങ്ങനെ ദിവസവും കാണാതെ പോയാൽ തൊഴുത്ത് കാലിയാവുമല്ലോ എന്ന് തോന്നി. ഞങ്ങൾ നല്ലതുപോലെ സൂക്ഷിക്കാറുണ്ടോ? കാട്ടിൽ മേയുമ്പോ അല്ല കാട്ടു ജന്തുക്കളും പിടിക്കുന്നുണ്ടോന്നാണ് സംശയം. അച്ചോ നാളെ ഞാനും കൂടി അവരുടെ കൂടെ പോകാം. പൗലോസ് പോണ്ട, കാട്ടിൽ പോയി പരിചയമല്ലല്ലോ. ഇത് എങ്ങനെയാണോ നോക്കിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ അച്ചോ? ഏതായാലും നാളെ ഞാൻ പോകാം, കൂടെ ആൾക്കാരും ഉണ്ടല്ലോ. വല്ല ദുഷ്ടജന്തുക്കളും വന്നാലോ? അങ്ങനെ പേടിക്കാനൊന്നുമില്ല, തനിച്ചല്ലല്ലോ. നാളെ നിങ്ങളോടൊത്ത് ഞാനും വരുന്നുണ്ട്. നമ്മള് പുള്ളിപ്പശുവിനെ കാണുന്നില്ലല്ലോ. ഏ പുള്ളിപ്പശുവിനെ കാണുന്നില്ല. വാലേട്ടാ നമുക്ക് പോയി നോക്കിയിട്ട് വരാം, നീ ഇവിടെ നിൽക്ക്. ശരി. കുറേ സമയമായല്ലോ അവൻ കാട്ടിൽ തനിച്ചല്ലേ ഉള്ളൂ. ചേട്ടൻ പിടിക്കുള്ളൂ, ആ ഞാൻ പോയി നോക്കിയിട്ട് വരാം. കൂടുതൽ ദൂരം പോകണ്ട, കാട്ടുമൃഗങ്ങൾ ഇറങ്ങുന്ന നേരമായി. ശരിയേട്ട. ആ ആ
സ്നേഹം ഇരുട്ടിത്തുടങ്ങിയല്ലോ. അവളെ കാണുന്നില്ലല്ലോ. ഇനി എവിടെ പോയി തേടാനാ? നരബലി മുടക്കാതെ കാക്കണം. നാട്ടുമനുഷ്യനെ കിട്ടിയിട്ട് നാളേറെയായി. കൂട്ടരും നിത്യവും തേടുന്നുണ്ട്. കുലദേവത കോപിച്ചാൽ ആപത്താണെന്ന് നനയ്ക്കണം. നമുക്കൊരു നാട്ടുമനുഷ്യനെ കിട്ടി. നമുക്കൊരു നാട്ടുമനുഷ്യനെ കിട്ടി. നാട്ടുമനുഷ്യൻ വന്നു കണ്ടു. എന്ത് നാട്ടുമനുഷ്യനോ? എന്റെ പരദേവതേ, ദേവീ കോപം പണയാതെ കാത്തട്ടു. കർപ്പ, ഏറെ നാളായി തെരഞ്ഞു കിട്ടിയ നാട്ടുമനുഷ്യന് രക്ഷപ്പെട്ടു പോകാതെ തളയ്ക്കണം. ചെയ്യാം രസ. ഇക്കുറി നല്ല ചോരയും നീരുമുള്ള ആളെ തന്നെയാ കിട്ടിയിരിക്കണ. പറ്റിയ ഇര തന്നെ. ദേവിക്ക് സന്തോഷമാണ്. നല്ല ശേലുണ്ട്. കൊണ്ടുപോയി. നേരെ ഒത്തിരിയായി. എന്തോ ഏനൊന്നും ഉറക്കം വരണേയില്ല. എന്താ അടിച്ചിരിക്കണ്? അറിയണ്ടേ? ആരായാലും എന്താ തമ്പുരാട്ടി, നാളെ ദേവിക്ക് നരബലിക്കുള്ളതല്ലേ? മഹാപാപം ചൊല്ലാഗതി. കൊല്ലാൻ പാടില്ലെന്നാ ഏന്ന് തോന്നണേ. കൊല്ലാണ്ട് രാജാവിനെ പോലിരിക്കണ. എന്തൊരു ശേല്! ഒന്ന് കണ്ടിട്ട് വരാം. അയ്യോ, ഈ രാത്രിയില്ല, ഞങ്ങളില്ല. അത് സാരമില്ല. എന്താ വള്ളിക്ക് എങ്ങനെ തോന്നിയത്? അത് അത് ഏനിഷ്ടം തോന്നി. ഇവിടെ വന്നവരാരും തിരിച്ചു പോയിട്ടില്ല. എന്തോ കണ്ടപ്പോ ഏന് തോന്നി ബലി കൊടുക്കണ്ടെന്ന്. ഏനൊരു തുണയായി. വള്ളിക്ക് ഉറക്കം വരുന്നില്ലേ? നേരം വളരെയായി. ഏൻ ഇവിടെ തന്നെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നണം. ഏനെ ഉറക്കമേ വരുന്നില്ല. രാത്രിയല്ലേ, ഉറങ്ങാതിരിക്കണ്ട. ഉറങ്ങണല്ലേ, എന്നാ ഉറങ്ങിക്കോ. ഏന അച്ഛനെ കാണാൻ പോണു. Thank you.
എന്താ ഈ ചൊല്ലണത്? നരബലി മുടക്കാനോ? ഏനെ ഒരേ ഒരു മോഹേ ഉള്ളൂ അച്ഛൻ, ഏനത് ചെയ്തു തരണം. നാട്ടു മനുഷ്യനെ കിട്ടിയ ദേവിക്ക് കുരുതി കൊടുക്കലല്ലേ പതിവ്? മോളെ അച്ഛന്റെ മോള് കരയണ. വേണ്ട അച്ഛ, അയാളെ കൊല്ലണ്ട. നല്ല ചന്തമുള്ള ആള്. മോള് ചൊല്ലിയ അച്ഛനെതിരുണ്ട. സന്തോഷമായ ഇനി മോള് പോയി ഇറങ്ങിക്കോ. പള്ളി ഇത്ര നേരം എടുക്ക, ആർക്കറിയാം. എടി നീലി, ആ ആളെ കൊല്ലണ്ടെന്ന് വെച്ചു അച്ഛ സമ്മതിച്ചു. മോളെ, നീ നനക്കണ മാതിരി എല്ലാ വിദ്യകളും പൗലോസിന് ചൊല്ലിക്കൊടുക്ക. പക്ഷേ അവൻ എന്നും ഈ കാട് വിട്ടു പോവാൻ പാടില്ല. അതിനെന്താണ് ഉറപ്പ്? ഇവിടെ നിന്ന് ആർക്കാണച്ച പോകാൻ പറ്റുക? പോരെങ്കിൽ അച്ഛന്റെ ഇഷ്ടത്തിനൊത്ത് അദ്ദേഹം കെട്ടിയ. അല്ലാതെ എന്റെ ഇഷ്ടമല്ല, എല്ലാം എന്റെ മോളുടെ ഗുണത്തിന് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പൗലോസ്, മറ്റാർക്കും കിട്ടാത്ത ഭാഗ്യമാണ് പൗലോസിന് കിട്ടിയേക്കണത്. ഇവിടെ എത്തിയ ഒരുത്തനും അടുത്ത ഉദയം കണ്ടിട്ടില്ല. നീ ഇവിടെ നിന്ന് പോണമെന്ന് നനക്കണില്ലെങ്കിൽ നനച്ചാലും നടക്കില്ല. എല്ലാ മന്ത്രതന്ത്രങ്ങളും ജാലവിദ്യകളും സ്വന്തമാക്കാം. എന്താ ചൊല്ലണ? ഇന്ന് മുതൽ ഞങ്ങളിൽ ഒരാളായി ഞങ്ങളുടെ ആചാരങ്ങളനുസരിച്ച് നിനക്കിവിടെ കഴിയാം. എല്ലാ വിദ്യകളും പഠിച്ചിട്ട് ഇവിടെ നിന്ന് കടന്നു കളയില്ലെന്ന് നീ സത്യം ചെയ്യണം. ഞാൻ വിശ്വാസവഞ്ചന ചെയ്യില്ല. ഇതാ സത്യം ചെയ്യുന്നു, ഞാനിത് ലംഘിക്കയില്ല. മോളെ വള്ളി, ഞാൻ അനുവാദം തന്നിരിക്കണം. അഭ്യാസങ്ങൾ ആരംഭിക്കും. നിനക്കറിയാത്ത കാര്യങ്ങൾ അച്ഛൻ ചൊല്ലിക്കൊടുക്കും. ശരി അച്ഛ. ചെല്ലി. അവളോടിയ വഴിയെ കപ്പളം പടത്തി ചാണക കുഴി നിരത്തി അയ്യോ കർത്താവ്, കർത്താവിന് എന്തിനായി മെഴുകുതിരി? അതും ഈ നട്ടുച്ചയ്ക്ക്. എനിക്കാണെങ്കി രാത്രി ഇതുകൊണ്ടൊരു ഉപകാരമുണ്ട്. കർത്താവേ, ഇത്താത്തിനോട് ക്ഷമിക്കണമേ. എന്റെ കൈയും കാലും മോശമാന്നേ, പക്ഷേ ഇത്താത്തിയുടെ മനസ്സ് ശുദ്ധമാണെന്നറിയാവല്ലോ. കർത്താവേ, മറ്റൊന്നും തോന്നരുത്, ചക്രം കറങ്ങാനുള്ളതാണല്ലോ. ഇതിവിടെ ഇരുന്നാൽ കറങ്ങത്തില്ല. എന്റെ കയ്യിലാകുമ്പോ അത് താനേ കറങ്ങിക്കോളൂ. അത് കർത്താവിന് അറിയാവുന്നതുകൊണ്ടാണല്ലോ ഇതിവിടെ വെച്ചിട്ടുള്ളത്. അപ്പോ ഞാനത് എടുത്തോട്ടെ? അപ്പോ ഞാൻ പൊയ്ക്കോട്ടെ. പരവാറി എന്തോ, ഇത് കരമത്തത്ത് പള്ളിയിലെ കാശാ? അതെയോ, ഇതെടുത്താൽ നിന്റെ കൈക്ക് കുഷ്ഠം വരും. അവിടെ എല്ലാം വെക്കാനോ? വെച്ചു. അല്ല തോമാച്ചന് എങ്ങോട്ടാ? ഞാൻ വീട്ടിലോട്ടാ. എന്റെ അല്ല, ഈ ഈ കാര്യം മാത്രം അച്ഛനോട് പറയരുത്. ഇപ്പൊ പറയത്തില്ല, ഇനി മേലെ ഇത് ആവർത്തിച്ചാൽ പറയും. പൗലോസ് പോയിട്ട് മൂന്നാല് ദിവസം കഴിഞ്ഞല്ലോ. പുരക്കി പോയവരും വന്നു. ഞാനിവിടെ എന്ത് വിശ്വസിച്ചിരിക്കും? കർത്താവേ,
കാലിലൊരു മുള്ളുപോലും കൊള്ളാതെ എന്റെ പൗലോസ് കുട്ടി ഇവിടെ എത്തിക്കണേ. അഹങ്കാരി, ഇടീ പുളിമൂട്ടി കറിയായിക്ക് എന്നെ നാടി ഒരു കുറവ്. അവനെ നല്ലൊന്നാന്തരം തറവാട്ടുകാരന് കേട്ടി ചായ്ക്കാൻ പെങ്ങന്മാരില്ല. പട്ടുപോലത്തെ സ്വഭാവം, ഇഷ്ടം പോലെ ഭൂസ്വത്തു, പിന്നെ എപ്പോ നോക്കിയാലും കുടിച്ചു മറിഞ്ഞു നടക്കുന്നതല്ലേ പട്ടു സ്വഭാവം. എടി ആണുങ്ങളാണെങ്കിലേ കുടിക്കും, കുടിക്കണം, അപ്പഴേ അവർക്ക് രുചിയുണ്ടാവത്തുള്ളൂ. നിന്റെ അപ്പനെ കളപ്പരയ്ക്ക തോമ ഈ കരയിലെ പേരെടുത്ത ഒരു കുടിയനായിരുന്നു. പക്ഷെ കുടുംബം നോക്കുന്ന കാര്യത്തില് അതിയാന്റെ പുറകിലേ നിക്കത്തുള്ളായിരുന്നു മറ്റാണുകൾ. എന്റെ മോക്ക് ഇത് നല്ല ബന്ധമാണ്. കല്യാണ കാര്യത്തെ പറ്റി മാത്രം അമ്മ എന്നോടൊന്നും പറയണ്ട. പിന്നെ നീ ആര് വരാനാടി ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത്? നിന്റെ മറ്റം വരും കുതിരപ്പുറത്ത്. വന്നില്ലെങ്കിൽ വേണ്ട. ഏ തറവല പറഞ്ഞാലുണ്ടല്ലോ, നിന്റെ അഭിപ്രായം ഒന്നും എനിക്ക് വേണ്ട. അടുത്ത ആഴ്ച കല്യാണം ഞാൻ വിളിച്ചു ചോദിക്കും, അത് ഓർത്തോ. എന്റേതായിരിക്കില്ല. നിന്റേത് തന്നെടി. കളപ്പരയ്ക്കത്തോമായുടെ കെട്ടിയോട് ത്രേസ്യാമ്മയാണെങ്കിൽ ഈ കല്യാണം ഞാൻ നടത്തും. പേടിച്ചു പോയ. ഏതു നേരം മന്ത്രം പഠിച്ചോണ്ടിരുന്ന എങ്ങനെയാ? ഏം പുറത്തേക്ക് പോണ വരണ. എവിടെ പോകാൻ? പുറത്തു ഒരു ഒലവുണ്ട്, ഏം കാട്ടിത്തരാം. വേണ്ട വള്ളി, വള്ളിക്ക് കൂട്ടുകാരികൾ ഉണ്ടല്ലോ, അവരുടെ കൂടെ പോകാമല്ലോ. കൂട്ടുകാരനുള്ളപ്പോ തോഴികൾ എന്തിനാ? വാ പോവാം. ഒന്നും വേണ്ട. ഏനെന്ത് പാടുവിട്ടാ അവരുടെ ഇടയിൽ നിന്ന് പോരണേന്ന് നിങ്ങൾക്കറിയോ? വള്ളിയുടെ അച്ഛനറിഞ്ഞാൽ വള്ളിയെ വഴക്ക് പറയില്ലേ? എന്തിനു? നിങ്ങളിൽ പെട്ടവനല്ലാത്ത ഒരുത്തന്റെ കൂടെ ഇങ്ങനെ എപ്പോഴും അത് തന്നെ. ഏൻ എത്ര നിർത്തി ചൊല്ലിയിരിക്കണം, അങ്ങനെ ചൊല്ലരുതെന്ന്. ഇവിടെ വന്നാ പിന്നെ വേറെ കൂട്ടമില്ല. ഞാൻ വള്ളി വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല. എന്റെ ജീവൻ രക്ഷിച്ച നിന്നോട് ആയുഷ്കാലം മുഴുവനും എനിക്ക് കിടപ്പാടുണ്ട്. അതൊന്നും ഏന് വേണ്ട. ഏന് ഇങ്ങനെ എപ്പോഴും കൂടെ ഇരിക്കാൻ കിട്ടിയാ മതി. വള്ളി, അച്ഛനോ മറ്റോ വന്നാൽ അവരെന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? ആര് വന്നാലും ഏനൊന്നുമില്ല. ഏന് നിങ്ങൾ മാത്രം മതി. വള്ളിയുടെ അച്ഛന്റെ അടുത്ത് ഞാൻ തെറ്റുകാരനായിക്കൂടെ വള്ളി. അച്ഛനും ഇങ്ങനെന്ന് വെച്ചാ ജീവനായി പോ. ഏനെ പോലെ അച്ഛനും ഏതാണ്ടൊക്കെ നനച്ചു വെച്ചിരിക്കുന്നു. പോകാം പള്ളി, സമയമേറെയായി. അച്ഛൻ അന്വേഷിക്കും, ഇനി നാളെ സംസാരിക്കാം. പോളെ മേരിക്കുട്ടി. എന്താ തുമ്മൻ ചേട്ടാ, പൗലോച്ചായനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ? നീ അറിഞ്ഞില്ലേ? എന്താ ചേട്ടാ, പൗലോച്ചായൻ എവിടെയാ? നീ അറിഞ്ഞു കാണുമെന്നാ ഞാൻ വിചാരിച്ചത്. നമ്മുടെ പൗലോച്ചനെ കർത്താവ് തിരിച്ചു വിളിച്ചു. ഇതുപോലൊരു പെരുമാറ്റവും സ്നേഹവും വള്ളിയുടെ അച്ഛനിൽ നിന്നും ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. അച്ഛൻ ഇഷ്ടം തോന്നിയ അങ്ങനെയാ എന്തും ചെയ്തു കൊടുക്കും. എന്തെന്ത് വിദ്യകൾ അദ്ദേഹം എന്നെ പഠിപ്പിച്ചിരിക്കുന്നു. ഓ, എല്ലാം പഠിപ്പിച്ചത് ഏൻ. പേര് അച്ഛനും ഏനിനി ഒന്നും പഠിപ്പിക്കില്ല. എല്ലാം അച്ഛൻ പറഞ്ഞിട്ടല്ലേ. ഓ അങ്ങനെയാ, എന്നാ നോക്കിക്കോ. എങ്ങനെ? അയ്യോ വള്ളി, എനിക്ക് പേടിയാവുന്നു. വള്ളി വേണ്ട, വള്ളി വള്ളി വേണ്ട, എന്നെ രക്ഷിക്കൂ വള്ളി.
നീ എന്തൊക്കെയാണ് കാണിക്കുന്നത്? അങ്ങനെ ഇരിക്കും. എനിക്ക് ഭയമാ ഒന്ന് ഇവിടെ നിൽക്കാൻ. ഏനല്ലോ എല്ലാം പഠിപ്പിച്ചത്? അച്ഛനല്ലേ. വള്ളി എന്തെങ്കിലും പേടിയാവുന്നു വള്ളി. വേണ്ട വള്ളി, എന്നെ രക്ഷിക്കൂ വള്ളി. നീ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്? എന്റെ കയ്യിൽ കയറിക്കോളൂ. ഇനി എന്നും ഇങ്ങനെ കയ്യിലിരുന്നാ മതി. ഏനെപ്പോഴും കാണാലോ, എവിടെയും പോവില്ലല്ലോ. എത്ര വലിയ രൂപമാണ് നീ! നിന്നെ കണ്ടിട്ടേ എനിക്ക് ഭയമാവും. എന്തിനാ പേടിക്കണേ? ഏൻ ഉറക്കി പിടിച്ചോളാം. ഒന്ന് വിടു വള്ളി, ഒന്നും വേണ്ട, നീ എന്നെ താഴെ ഇറക്കിയാ മതി. എന്നാ ഇറങ്ങിക്കോ. അയ്യോ, നീ എന്നെ ഭയപ്പെടുത്തിക്കണമെന്നില്ല വള്ളി. ഈ വിദ്യ ചൊല്ലിത്തരട്ടെ? പറയേ. ഇപ്പോ നിന്നെ കാണാൻ നല്ല ചന്തമുണ്ട്. ഏനെ ഒന്നാ കയ്യിലെടുക്കൂ. പിന്നെ പിന്നെ എടുത്തു എടുത്തു, അവിടെ തന്നെ നിന്നേ മതി. ഏനെ ആ കയ്യിലേറി നിൽക്കാൻ കൊതിയായിട്ടല്ലേ. ഒന്നും വേണ്ട, അവിടെ തന്നെ അങ്ങ് നിൽക്കും. ഏനിപ്പോ ഇവിടെ കിടന്നു നിലവിളിക്കോ. ശരി, എന്നാലേ വന്നേക്ക്. ഏൻ മോഹിച്ചിട്ടല്ലേ. കേറിക്കോ. അങ്ങനെ ഏനിനി ഇറങ്ങൂല്ലല്ലോ. ഏനിവിടെ തന്നെ നിൽക്കും. ഞാനിപ്പൊ താഴെയിടും. അയ്യോ, ഏനെ താഴെയിടല്ലേ. വേണ്ടെങ്കി ഏനെ നിലത്ത് നിർത്തിക്കോ. ഇനി പതുക്കെ ആ താഴെ ഇറങ്ങ. ഇതുപോലെ കുറെ വിദ്യകളുണ്ട്, എല്ലാം ഞാൻ പഠിപ്പിക്കട്ടോ. വള്ളിയെ ഒന്ന് കാണാനാണ് ഞാൻ വന്നത്. ഇപ്പൊ കണ്ടില്ലേ, നിന്റെ പഠിപ്പിക്കലും പഠിക്കലും കുറെ ഏറെണുണ്ട്. അച്ഛന്റെ സ്ഥാനം കറുപ്പനില്ലല്ലോ. അതില്ലെങ്കിലും ഏനൊരു സ്ഥാനം തരുമെന്ന് ഏൻ ഉറപ്പുണ്ട്. വേണ്ടാത്തതിലൊന്നും കറുപ്പൻ തലയിടണ്ട. വേണ്ടാത്തത് ചെയ്യുന്നത് കാണുമ്പോ ഏന് ചോദിക്കാൻ അധികാരമുണ്ട്. ഏൻ ചോദിക്കും. കറുപ്പ ഏനെന്തും ചെയ്യും, അത് ചോദിക്കാൻ കറുപ്പന് അധികാരമില്ല. ഉണ്ടായാൽ? എന്നും ഉണ്ടാകില്ല. വള്ളി, കറുപ്പൻ ഉശിരോടെ ഇരുന്ന നിനച്ചതൊക്കെ നടത്തും. നീ നിനക്കുന്നത് നടക്കാൻ പോണില്ല. അത് കാണാം. വള്ളി, ഈ കറുപ്പനാണ് ചൊല്ലുന്നത്. ആർക്കും പഠിപ്പിച്ചു കൊടുക്കാത്ത വിദ്യകളാണ് പൗലോസ് വശത്താക്കിയിരിക്കുന്നത്. ഇതൊക്കെ ചെയ്തത് എന്തിനാണെന്ന? എന്റെ സ്ഥാനം നിനക്ക് തരാൻ. അതിനൊക്കെ ഇടം വെച്ചത് എന്റെ മോൾ വള്ളിയ. എന്നോട് കാണിച്ച സ്നേഹത്തിന് എന്റെ ജീവിതം തന്നെ കടപ്പെട്ടിരിക്കുന്നു. അത് മറക്കണ്ട. എന്റെ മോൾ കൊതിച്ചതെന്തും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. നീ എന്റെ മോളെ കേട്ടണം. അതാണ് എന്റെയും അവളുടെയും മോഹം. എന്റെ പൗലോസ് കുട്ടി വരുന്നു, എന്റെ പൗലോസ് കുട്ടി വരുന്നു. തോമാ, തോമാ, എന്റെ പൗലോസ് കുട്ടി വരും. അച്ചോ, 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 എന്ത് പറ്റി അച്ചോ? പൗലോസ് കുട്ടി എവിടെയാണച്ചോ? നമ്മുടെ പൗലോസ് കുട്ടി എവിടെയാണച്ചോ? എന്താ തോമ? പൗലോസ് കുട്ടി വന്നെന്ന് അച്ഛൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു. ഈശോ മിശിഹായ തമ്പുരാനെ,
കാരുണ്യമുള്ള കന്യാമറിയമ്മേ, എനിക്ക് എന്റെ മോനെ കാണാനൊക്കില്ലേ? കർത്താവേ, എന്തേ ഒരു വല്ലായ്മ, എന്തേ മിണ്ടാത്തെ? ഞാനെന്ത് പറയാനാണ്? എനിക്ക് അഭിപ്രായമുണ്ട്. എല്ലാം തീരുമാനിച്ചില്ലേ? അച്ഛന്റെ തീരുമാനം ഇഷ്ടായില്ലേ? ഞാൻ ആരുമില്ലാത്തവനാണ് വള്ളി. ഞാനില്ലേ? എല്ലാം കിട്ടാൻ പോണ നേരത്ത് ഞാൻ ഇഷ്ടായില്ലേ? ഇവിടെ ഒരു ദുഃഖം ഉണ്ടാവില്ല. അച്ഛന്റെ സ്ഥാനം കിട്ടിയ എല്ലാരും അവിടുത്തെ അടിമകളാണ്. ഏനും സ്ഥാനമാനങ്ങളൊന്നും എനിക്ക് ആഗ്രഹമില്ല വള്ളി. എന്നെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. അതിനെന്താ? എന്റെ നാട് വിട്ടിട്ട് എത്രയോ നാളായി. ചത്തു ജീവിച്ച പഴയതെല്ലാം ഓർമ്മ വരുമോ? ഞാൻ മരിച്ചില്ലല്ലോ. അവര് കൊന്നിരുന്നെങ്കിലോ? അത് ഇതിലും ഭേദമായിരുന്നു. നോക്ക്, അച്ഛനോട് വാക്ക് പറഞ്ഞത് മറന്നോ? ഇനിയും തിരിച്ചു പോണോ? വള്ളി, വള്ളി കരയുന്നു. ഞാൻ വാക്ക് തെറ്റിക്കില്ല, പക്ഷേ എന്റെ വേദന നിനക്ക് അറിഞ്ഞുകൂടാ. നിന്റെ അച്ഛനെ കാണാതെ ജീവിക്കേണ്ടി വന്നിരുന്നെങ്കിൽ വള്ളിക്ക് എന്ത് തോന്നുമായിരുന്നു? വേറെ ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ? ഇല്ല വള്ളി, എനിക്ക് സ്നേഹിക്കാൻ നാട്ടിൽ ഒരാളേ ഉള്ളൂ. ഒരു വലിയ മനുഷ്യൻ എന്നെ മകനെപ്പോലെ വളർത്തി, എന്നെ ഒരിക്കലും പിരിഞ്ഞിരുന്നിട്ടില്ല. ആരുമില്ലാത്ത എനിക്ക് ജീവിതം തന്ന ആ മനുഷ്യനെ ഓർത്താണ് എന്റെ ദുഃഖം മുഴുവൻ. ഞാനൊന്ന് ചോദിക്കട്ടെ, ജീവിതം തന്നയാളോടോ മരണത്തിൽ നിന്നും രക്ഷിച്ചയാളോടോ കൂടുതൽ ഇഷ്ടം? ജീവിതം കിട്ടിയതിന് ശേഷമല്ലേ മറ്റെല്ലാം ഉണ്ടാകുന്നുള്ളൂ. എന്നെ വഴിയരികിൽ വീണ് മരിക്കാനിടയാകാതെ കാത്ത് ആ വലിയ മനുഷ്യനോട് മാത്രമേ എനിക്ക് കടപ്പാടുള്ളൂ. എന്ന് വെച്ച് വള്ളിയോട് എനിക്ക് കടപ്പാടില്ലെന്നില്ല. എന്നെ കാണാതെ നിത്യവും നെടുവീർപ്പും കണ്ണുനീരുമായി കഴിയുന്ന വയസ്സായ എന്റെ അച്ഛനെ കുറിച്ചുള്ള ഓർമ്മ എന്റെ മനസ്സിലൊരു മുള്ളായി വേദനിപ്പിക്കുന്നിടത്തോളം കാലം എനിക്ക് ഉള്ളു തുറന്നൊന്ന് ചിരിക്കാനോ സന്തോഷിക്കാനോ സാധ്യമല്ല വള്ളി. ഇല്ല വള്ളി, വള്ളിയെയും അച്ഛനെയും വഞ്ചിച്ചിട്ട് ഞാൻ പോവുകയില്ല. എനിക്കായി ഒരു ദുഃഖവും പേരെന്താ? ഞാൻ ആരെയും വേദനിപ്പിക്കില്ല. പോണം, എടുത്തു വളർത്തിയ ആ മനുഷ്യനെ കാണണം. എന്റെ അനുവാദത്തോടെ അല്ലേ പോണത് വള്ളി? മന്ത്രവിദ്യ കൊണ്ട് വേണമെങ്കിൽ ഇവിടുന്ന് കടന്നു കളയാമായിരുന്നിട്ടും അങ്ങനെ ചെയ്തില്ല. പൊയ്ക്കൊള്ളു, ഇവിടുന്ന് പോയാൽ എല്ലാവരും പല്ലിറങ്ങി തിരക്കിയോടും. പോയല്ലോ നോർത്ത് കരയാൻ, നീ മാത്രമേ കാണൂ. ഞാൻ വേണ്ടി അളച്ചിടൂല്ല എല്ലാ വേദനകളും. ഞാൻ തെളിച്ചോളാം. ചെയ്തില്ലല്ലോ.
പൗലോസ് അല്ല കർപ്പ നീ ആയുധമില്ലാത്ത ഒരുത്തനെ ചതിച്ചു കൊല്ലാൻ നോക്കി വഞ്ചന പാടില്ലെന്ന ഇവിടെ ആദ്യം സത്യം ചെയ്യുന്നു നീ അത് മറന്നു അതിനുള്ള ദണ്ഡന കൊലയാ നിന്റെ ശൂലം കൊണ്ട് തന്നെ നീ ചാകണം മാപ്പ് ഇക്കുറി അടിയനോട് പൊറുക്കണം ഇതിന് വിട്ടുവീഴ്ചയില്ല ഇനി ഏൻ ഒരു തെറ്റും ചെയ്യില്ല പൗലോസ് കർപ്പനെ സൂക്ഷിക്ക എന്റെ സ്ഥാനവും മകളെയും കിട്ടാത്ത പകയാണവനെ ഏതായാലും കൊല്ലാൻ പാടില്ല ഏനുവിനെ ഈ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കുന്നു നീ പുറത്തുപോ പോകാൻ മുഖാമുഖത്തെ കാവൽക്കാരെ ഞാൻ മയക്കി കിടത്തിക്കൊള്ളാം മൂന്നേ മുക്കാൽ നാഴിക മുൻപ് അവിടെ എത്തണം ഇല്ലെങ്കിൽ ഇവിടെ തിരക്കും പോകാനും പോകാതിരിക്കാനും വയ്യാത്ത സ്ഥിതിയിലാണ് ഞാനിപ്പോ നിങ്ങളെ എല്ലാം വിട്ടുപിരിഞ്ഞ് ഒന്നുകൊണ്ടും ദുഃഖിക്കണ്ട അങ്ങ് പോയേ മതിയാവും വേഗം പോയി അങ്ങയുടെ അച്ഛനെ കാണണം ഈ ഗ്രന്ഥം എന്നും കയ്യിൽ സൂക്ഷിക്കണം എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷപ്പെടാൻ ഇത് മതി ഇതൊരിക്കലും ഉപേക്ഷിക്കാൻ ഇടയാകരുത് കർത്താവേ ആ ഏലി എവിടെ പോയി കിടക്കണാവോ കറിയാറ്റനാണെങ്കിൽ മഹാശുണ്ടിക്കാരനാ എന്താ ചെയ്യ കറിയാച്ചൻ വാഴത്തോപ്പി കാത്തിരുന്നിരുന്നിരുന്ന് പാല് മുളച്ചു കാണും അവളുടെ ഒരു പോക്ക് ഒരു പോക്കാ അല്ലെങ്കിൽ അവൾ പോക്കാണല്ലോ എന്റെ എലിക്കുട്ടി നീ എന്നെ കൊലക്കി കൊടുക്കുമെന്നാ തോന്നണത് അയ്യോ കടിച്ചതേ അയ്യോ അതെ ചുടുങ്ങണം പിടിച്ചത് അയ്യോ നീ കടിക്കണ്ട അയ്യോ ഞാനേ ഞാനിവിടെ ഒരു മൊയിലിനെ പിടിക്കാനിട്ട് ഓട്ടിക്കുകയായിരുന്നു അങ്ങട്ട് കിട്ടിയോ കിട്ടി ഞാൻ കൊടുത്തായിട്ടല്ലോ അല്ല അല്ല ഈ കയറും കൊണ്ടെങ്ങോട്ടാ അതേ
ശരിയാവാനുള്ള ദേഷ്യത്തിന് അബദ്ധമൊന്നും കാണിക്കരുത്. ഈ അബദ്ധമൊന്നും ഞാൻ ചെയ്യത്തില്ല ഇത്താപിരി. എനിക്കറിയാം, ആടി നിന്ന് പിടിച്ചു കെട്ടാൻ ഇറങ്ങിയതാ. ഏലിയാമേ അവിടെ ആളുടെ വീട്ടിൽ പോയിരിക്ക. അല്ല, എപ്പോഴാ പോയത്? ഇന്ന് രാവിലെ. രണ്ട് ദിവസം കഴിഞ്ഞ് വരത്തുള്ളൂ. ഇന്ന് കറിയാച്ചൻ എന്നെ പിടിച്ച് കറി വെച്ചു. എടാ ഇത്താപിരി, എന്താ അച്ചായ? അച്ചായനെ അവള് പറ്റിച്ചല്ലോടാ. പറ്റിച്ചേ പറ്റിച്ചേ കറിയാച്ചായനെ പറ്റിച്ചേ പറ്റിച്ചു. വരുമെന്ന് പറഞ്ഞു കാശ് വാങ്ങി പറ്റിച്ചല്ലോ എലിയാമ പറ്റിച്ചല്ലോ എലിയാമ പറ്റിച്ചല്ലോ. അച്ചായനെ പറ്റിച്ചൊരാൾ ഭൂമിയിൽ ഇനിയും വാഴൂല 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 കർത്താവാണെ വാഴൂല. ഇത്തിരി നേരം അരികിലിരുന്ന് കുട്ടിയിലും മാൻ അച്ചാരം വാങ്ങിക്കാനും അറിയ ഏലിയ അമ്മയെ വിടൂല. ഈ കറിയാച്ചൻ വിടൂല. ഇത്തിരി നേരം അരികിലിരുന്ന് കുട്ടിയിലും മാൻ അച്ചാരം വാങ്ങിക്കാലും അറിയ ഏലിയ അമ്മയെ വിടൂല. ഈ കറിയാച്ചൻ വിടൂല. കെട്ടിയോനെ പറ്റിച്ചു വരുമെന്ന് പറഞ്ഞു കാശ് വാങ്ങി പറ്റിച്ചല്ലോ ഏലിയാമ പറ്റിച്ചല്ലോ ഏലിയാമ പറ്റിച്ചല്ലോ.
വന്നത് പിടിച്ചില്ലല്ലയോ കൈവിടാമോള് ചവിട്ട് കുറവേ എടുക്കും. നീ നിന്റെ പൗലോസ് കള്ളം കുടിച്ചോണ്ട് വന്ന് കേറിയിട്ടുണ്ട്, ഇങ്ങനെ പൂരായിരിക്കും. വെള്ളം തരാമോ കുടിക്കാൻ? അച്ഛനോട്ട് ഇരുന്നാട്ടെ. അച്ഛനെ ഇവിടുന്ന കുറെ ദൂരെ ഉള്ളതാ. എനിക്കല്പം ആഹാരം എന്തെങ്കിലും തരാമോ? ഞാൻ തന്നെ വളരെ കഷ്ടത്തിലാണ് അച്ഛൻ കഴിയുന്നത്. കുറച്ച് ദിവസമായിട്ട് ജോലിയൊന്നുമില്ല. പാത്രത്തിൽ ഒരു മണി അരിയെങ്കിലും കാണാതിരിക്കുമോ? എന്തിനാണ് ഒരു മണി അരി? ചെന്ന് നോക്ക്, ഉള്ളതെടുത്തുകൊണ്ട് വരൂ. പാത്രം കൊട്ടിക്കൊടിഞ്ഞ് നോക്കിയിട്ട് ഇതേ കിട്ടിയുള്ള അച്ചു. കർത്താവിനെ വിചാരിച്ച് വെള്ളം തിളപ്പിച്ച് ഈ അരി കരത്തിലിട്ടു. കർത്താവ്ക്ക് ഒരു കലം ചോറ് തരൂ. ഞാൻ പറഞ്ഞതുപോലെ ചെയ്തു നോക്കൂ. കർത്താവ് കരുണയുള്ളവനാ. ഒരുപിടി അന്നം തരണേന്ന് രാത്രി മുഴുവൻ ഈശോയെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് അച്ചു. ആ ഞാനിട്ടേക്കാം. ഞാൻ പറഞ്ഞില്ലേ കർത്താവ് കരുണയുള്ളവനാണെന്ന്? ഒന്നുമല്ല, അച്ഛന്റെ കൈപ്പുണ്യം കൊണ്ടാ. എന്തായാലും ചോറ് കിട്ടിയില്ലേ, നമുക്ക് വയറു നിറയെ കഴിക്കാം. ഒന്ന് കണ്ണു തുറന്നേ, ഇതാരാന്ന് നോക്കിക്കേ. നമ്മുടെ പൗലോസൂട്ടി വന്നിരിക്കുന്നു. എന്റെ പൗലോസൂട്ടി വന്നു. പൗരോസുകുട്ടി വന്നോ? വന്നച്ചോ, ഇനി അടുത്ത് വാങ്ങി അച്ഛന്റെ അടുത്ത് വന്നിരിക്കെ. വേണ്ടച്ചോ, എഴുന്നേൽക്കണ്ട, കിടന്നോളൂ. സമാധാനമായി പൗരോസുട്ടി.
ഇനി എനിക്ക് കർത്താവിന്റെ അടുത്തേക്ക് പോവാം. അച്ചോ അച്ഛന്റെ കയ്യിൽ ഇതേ ഉള്ളൂ. ഇനി നീയാണ് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കേണ്ടത്. അച്ഛനിതാ എല്ലാം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അച്ഛനാ ആറ്റുകട വരെ ഒന്ന് വരണം. അവിടെ പിശാചിന്റെ ശല്യമാണെന്നാ പറയുന്നത്. പിശാചിന്റെ ശല്യമോ? അത് കൊള്ളാമല്ലോ. ആ വന്നാൽ അതൊന്ന് കാണുകയും ചെയ്യാമല്ലേ. ശരി, താൻ പൊയ്ക്കൊള്ളൂ. രാത്രി ആറ്റുകട പോകാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തോളൂ. തന്റെ കൂടെ ഐത്താപിരി ഒന്ന് വിളിച്ചോളൂ. ആ ഹരിഹരന്താ പതിവില്ലാതെ? നമുക്കൊരു മോളുള്ള വിവരം ഇങ്ങക്കറിയാലോ. ബിയാത്തിന് എന്തു പറ്റി? നമ്മൾ അവളുടെ നിക്കാതെ നടത്താണ് ഉറച്ച്. അതേതായാലും നന്നായി. എവിടെയാണ് ബിയാത്തിനെ കെട്ടിച്ചയക്കുന്നത്? എങ്ങും അയക്കരില്ല എന്ന്. വീട്ടിൽ തന്നെ. എന്ത്, വീട്ടിലോ? നിങ്ങൾ നമ്മുടെ കുഞ്ഞാലിന്റെ കാര്യം മറന്ന. തെങ്ങളും പെണ്ണും കെട്ടിയവനും അപകടത്തെ മികത്തായപ്പോ ഓനെ നമ്മുടെ കയ്യിലാ ഏൽപ്പിച്ചത്. ഓന്റെ ബാപ്പയെ ഉമ്മയും എല്ലാം നമ്മളാ. ഇനിയിപ്പം ബിയാത്തിനെ കെട്ടിച്ചു കൊടുത്ത് നമ്മുടെ കച്ചവടക്കാരെ ഓനെ ഏൽപ്പിച്ച നമുക്ക് സമാധാനായി. അത് കൊള്ളാമല്ലേ. അങ്ങനെ പറഞ്ഞ പോരാ, നിങ്ങൾ വന്നിരുന്ന് നമ്മുടെ മോടെ നിക്കാതെ നടത്തിത്തരണം. അതാണ് നമ്മുടെ ആശ. അതിനെന്താ, ഞാൻ കൂടെ വന്നിരുന്ന് നമ്മുടെ ബിയാത്തിന്റെ നിക്കാഹ് നടത്തും. നമുക്ക് സന്തോഷായി. പിന്നെ കുഞ്ഞാലിയുടെ ബാപ്പന്റെ സ്ഥാനത്ത് നിങ്ങൾ വേണം നിക്കാൻ. അലിയാരുടെ കൂടെ ഞാൻ ഉണ്ടാകും. എന്റെ ഒരു ചങ്ങാതി അലിയാർ മാത്രമാണ്. അത് മതി. അപ്പോ നമ്മൾ ഇറങ്ങട്ടെ. ശരി അലി. ഞാനങ്ങ് പേടിച്ചു പോയി. ഇതെന്തൊരു കൂത്താ! ഈ ഇത്താപ്പിരി ചേട്ടന് മുഴുപ്പില്ല. എനിക്കൊരു പിരി ഇല്ലടി എലിയാമേ. നീ എന്റെ എല്ലാ പിരി അഴിച്ചിട്ട് വെക്കല്ലേ. നമ്മുടെ ഈ നിപ്പും പിന്നെ ഈ ഇരിപ്പും പിന്നെ ഈ വേഷമൊക്കെ കൂടെ കാണുമ്പോ അധ്യാനിങ്ങാനും വന്ന അല്ലൊക്കെ വിചാരിക്കൂലേ. അയാൾ എന്ത് വിചാരിച്ചാലും എനിക്കൊരു ചുക്കൂല്ലടി. കള്ളി നീ അറിഞ്ഞില്ലേ? എന്തോന്ന്? ഞാനിപ്പോ അച്ഛന്റെ കൂടെയാ. ഏതച്ഛന്റെ കൂടെ? പള്ളിയിലച്ഛന്റെ കൂടെ. നല്ല പിന്നെ കൊള്ളാം. ഞാൻ ആയക്കൂടുന്ന് കേറി പറ്റിയടി. അപ്പൊ പിന്നെ തൊമ്മൻ എപ്പോഴാ അവിടെ നിന്നും എപ്പോഴാ ഇവിടെ നിന്നും എപ്പോഴാ എവിടെയൊക്കെയെന്നൊക്കെ എനിക്ക് അറിയാവല്ലോ. അറിയാവല്ലോ. അറിഞ്ഞോണ്ട് ഇവിടെ തന്നെ നിന്നാ മതി. ഇന്ന് കണ്ടതും ശരിയായില്ല, വന്നതും ശരിയായില്ല, നിന്നതും ശരിയായില്ല. ഇന്ന് ഞാൻ ഏത് ശവത്തിനെയാണാവോ കണി കണ്ടത്? ഓ, ആ തൊമ്മന്റെ തിരുമുഖം. അപ്പൊ പിന്നെ ശരിയാവൂല. എല്ലാം കൂടി ആടിക്കൂടി വന്നതാ. അപ്പോഴേക്കും അവള് കർത്താവ് എന്തൊക്കെയായാലും എന്റെ മനസ്സ് ശുദ്ധമാന്നേ. താനെന്താ വിറയ്ക്ക്? അങ്ങനെയൊന്നുമില്ല, മഞ്ഞുണ്ടല്ലോ, മഞ്ഞിന്റെ ഒരു തണുപ്പിന്റെ
കുളിര താൻ കൂട്ടിക്കൊണ്ടു വിട്ടോ ആ ഇത്താപ്പിരി. ഞാനിവിടെ ഉണ്ടേ. ഇവിടെ മാറി നിൽക്കടോ. തനിക്കെന്താ അവിടെ പണി? ഞാനിവിടെ ഇവിടെ ചെകുത്താന്മാരുടെ കൂടാ. ഏത് വേഷത്തിലാവുമാര് വരുന്നതെന്ന് അറിയാമില്ല. വല്ലരും വരുന്നുണ്ടോ നോക്കി ഞാനിവിടെ മറിഞ്ഞു നിന്നതല്ലേ. ഇത്താപ്പിരിക്ക് പേടി തോന്നുന്നുണ്ടെങ്കിൽ വരണ്ട. ഞാനിവിടെ അവന്റെ കൂടെ പൊയ്ക്കോട്ടെ അച്ചു. എന്നാ പിന്നെ പിശാശ് വേറെ വേണ്ട. താ എന്റെ കൂടെ വരണ്ട. എന്നാ പിന്നെ നീ ഒടിഞ്ഞത് തന്നെ. ആ ഒടിക്കും കോട്ടെ. എവിടെ ആണ്ടത്തി? ുള്ളിൽ നാൾ ഊരി വരുന്ന കണ്ടോ? പടിയടി കൊള്ളാവല്ലേ. ഏതായാലും അച്ഛന്റെ പരിപാടി ഏറ്റു. പുറത്തിലോമാര് നടക്കാൻ തുടങ്ങിട്ട് കാലം കുറെ ആയി അച്ഛോ. അച്ഛോ ആ വടിയടി കൊള്ളാം. എനിക്ക് അന്ന് പഠിച്ചാ കൊള്ളാമായിരുന്നു. എനിക്ക് ഒരുത്തര നോട്ടമുണ്ട്. നടക്ക് നടക്ക്. മന്ത്രവാദിയായ അച്ഛനോ? അതേ കറുപ്പ. ഒരു വടി താനെ വന്ന് അടിക്കായിരുന്നു എങ്കിൽ അവൻ തന്നെ. ഓഹോ അവൻ ഇവിടെയും ഏനു വൈരിയായി വന്നിരിക്കുന്നു. അവളൊരു പുണ്യാളത്തി. നീ അവനെ കാണാൻ ഒരു പള്ളിയാണെന്ന് പറഞ്ഞു പോയത്. വേണ്ടാത്തൊന്നും പറയരുത്. അദ്ദേഹം പള്ളി വികാരിയാണെന്ന് ഓർക്കണം. ഒരു വികാരി നിന്റെ 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 മറ്റവളെല്ലാവരോടെ അവൻ ഇല്ലാവചനം പറഞ്ഞാലുണ്ടല്ലോ. ആ തലയിൽ ഇരുത്തി വീഴും. ഞാൻ പറഞ്ഞ ഇല്ലാതനോ അല്ലോടി. അവൻ പിന്നെ ആരായിരുന്നടി നിന്റെ? ഇനി എനിക്ക് അവനോടും ചില ചോദിക്കാനുണ്ട്. വേണ്ട പോകണ്ടോ. വേണ്ട കേട്ടോ. പള്ളി പോയി ബഹളൊന്നും ഉണ്ടാക്കല്ലേ. ഇല്ലാത്ത പൊല്ലാപ്പൊന്നും ഉണ്ടാക്കല്ലേ കേട്ടോ. അവനോട് ചോദിച്ചാ നിനക്കെന്താടി വെറുതെ കാര്യം? ഞാൻ വിടൂല്ല. എന്നെ കൊന്നിട്ടേ നിങ്ങൾക്ക് അവിടെ പോകാൻ ഒക്കൂ. അല്ലെങ്കിൽ പോകാൻ ഒക്കുകയല്ലേ. വേണ്ടി വന്ന രണ്ടിനെ ഞാൻ തട്ടിക്കളെ. അവിടെ ഒരു മുളക്കാൻ. കള്ളുകുടിച്ച ഈ മനുഷ്യന് ഭ്രാന്ത. എന്റെ കർത്താവെ അവിടെ പോയി എന്തൊക്കെയാണോ കാട്ടിക്കൂട്ടാൻ പോകുന്നത്. കത്തനായിട്ടുണ്ടോ? എന്താ ഇവിടെ ബഹളം? എന്നെ മനസ്സിലായില്ലായിരിക്കും. എവിടെയോ വെച്ച് കണ്ടിട്ടുള്ളത് പോലെ. എന്നെ ഓർക്കുന്നില്ലെങ്കിലും അവളെ ഓർക്കുന്നുണ്ടല്ലോ. മേരിക്കുട്ടിയെ, അവളെ എന്റെ ഭാര്യയായപ്പോ അതറിയാവുന്നുണ്ടോ? മേരിക്കുട്ടി അവിടെയാണോ അതോ എവിടെയായാലാ സൗകര്യം എന്ന് വെച്ചാൽ? ആ ഉരുളാവത്തു. കല്യാണത്തിന് മുമ്പും അതിന് ശേഷവും ഉള്ള ബന്ധങ്ങളൊന്നും എനിക്കറിയത്തില്ലെന്ന് വിചാരിക്കണ്ട. നിർത്തു. ഇത്തരം സംസാരത്തിലുള്ള സ്ഥലമല്ല ഇത്. മേരിക്കുട്ടിക്ക് എന്നെ വേണോ അതോ എനിക്ക് രണ്ടിലൊന്നും അറിയണം. നിങ്ങൾക്ക് എന്ത് പറ്റി? ഓ എനിക്കിനി ഒന്നും പറ്റാനില്ല. പറ്റാനുള്ളതൊക്കെ പറ്റിക്കഴിഞ്ഞു. തുമ്മാച്ചാ ഞാൻ പിടിച്ച് പുറത്തുകൊണ്ടുപോകും.
ഞാൻ പറയുന്നത് കേക്കില്ലേ? ഏത് തെങ്ങനെ കളറോ ഇവൻ കുടിച്ചത്? ഓ നിന്റെ വോട്ട് കേക്കട്ടെ. എടോ താൻ ആ പേടിപ്പിച്ചു പറഞ്ഞല്ലോ. ഞാനും പേടിച്ചു പോയടാ പത്രോ. ഞാൻ വിചാരിച്ച ആ കാലം കറിയാണെന്ന്. താൻ ഇതിനെ കറിയായി പേടിക്കുന്നേ? അവൻ ഇവിടെ വന്ന് ഉണ്ടാക്കാത്ത ബേളമുണ്ടോ? അവനെന്തിനാ ഇവിടെ വന്നത്? അവനോ? അവൻ അച്ഛനെ പറ്റി പറയാത്ത ചീത്തയുണ്ടോ? പറയാൻ കൊള്ളാത്ത വർത്തമാനമല്ലേ അവനോട് വിളിച്ചു കൂടിയത്? എന്നിട്ട് അവനെവിടെ? ആ പാപ്പി പിടിച്ചു വലിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അച്ഛനെവിടെ? അച്ഛനകത്തുണ്ട്. വേണ്ട, ഞാൻ അവനെ ഒന്ന് കണ്ടേച്ചു വരാം. കുഞ്ഞാലി, എല്ലാ കാര്യങ്ങളും നമ്മൾ അന്നെ ഏൽപ്പിക്കുകയാണ്. നിക്കാത് കഴിഞ്ഞാലെ കൊണ്ട് കച്ചവടമെല്ലാം ഈ തന്നെ നോക്കണം. എല്ലാം മാമന്റെ ഇഷ്ടം പോലെ. ഇനി ഇങ്ങനെ നിക്കാത് കഴിഞ്ഞവരേക്കും നമ്മൾ എവിടെയും പോണില്ല. ബിയാത്തു എവിടെ? നമ്മൾ പോയി നോക്കിട്ട് വരാം. ഓന്റെ ഒരു വേല നോക്കണേ. കിനാവ് കണ്ടത് മതി പെണ്ണെ. വല്ലാണ്ട് പേടിച്ചു പോയി. നമ്മളിവിടെ നിൽക്കുമ്പോഴേ എനിക്ക് പേടി. നിങ്ങൾ ആരാ? സുൽത്താനാ? ഹാ, എന്റെ സുൽത്താനാണ് നമ്മള്. വീടും കുഞ്ഞലിക്ക ബാപ്പയെങ്ങാനും കണ്ടുകൊണ്ട് വരും. ബാപ്പ എന്തായാലും എന്താ, ഇന്ന് എനിക്കായിട്ട് തന്നു കഴിഞ്ഞു. ഇപ്പോ നിന്നെ കാണാൻ നല്ല ശീലം. സങ്കടപ്പെടാതെ കുഞ്ഞാലി, അങ്ങനെ കരുതണ്ട. ഞങ്ങൾ വനാത്തരാണ്. അങ്ങനെ പറയരുത് കുഞ്ഞാലി. അലിയാരുടെ മകളും മരുമകനും അനാഥരും അല്ല. അലിയാർ എനിക്ക് സഹോദരനെ പോലെയായിരുന്നു. നിങ്ങൾക്ക് ഞാനുണ്ട്. വിയത്തു, മോൾ ദുഃഖിക്കരുത്. ദൈവത്തിൽ വിശ്വസിക്കൂ. നമ്മൾ നിശ്ചയിക്കുന്നത് പോലൊന്നുമല്ലല്ലോ അവിടെ നടത്തുന്നത്. മോളെ, ബിയാത്തു,
അലിയാർ ജീവിച്ചിരുന്നെങ്കിൽ നടത്തുന്നതിനേക്കാൾ ഏറ്റവും മോടിയായി നിങ്ങളുടെ വിവാഹം അലിയാരുടെ സ്ഥാനത്തു നിന്നുകൊണ്ട് ഞാൻ നടത്തും. ധൈര്യമായിരിക്കും. എല്ലാം അച്ഛൻ നിശ്ചയിക്കുന്നത് പോലെ അല്ല മക്കളെ, എല്ലാം വലിയവനായ ദൈവം നിശ്ചയിക്കുന്നത്. Thank you.
അമ്പലപ്പുറം വഴിയാണോ പോകുന്നത്? അതെ. എന്റെ വീട് ആ കാവിനപ്പുറത്താ. ഞാനും വന്നോട്ടെ, ഈ ചൂട്ടുവെട്ടത്തിൽ അങ്ങ് എത്താമല്ലോ. ഓഹോ, വന്നോളൂ, ഞാൻ കൊണ്ടുപോയി വിടാമല്ലോ. എന്റെ പിന്നാലെ പോരൂ കേട്ടോ, വഴിയിൽ വല്ല ഇരജന്തുക്കളും കാണും. മുറുക്കാനുണ്ടോ കയ്യിൽ? ഒന്ന് മുറുക്കാൻ ചുണ്ണാമ്പ് കിട്ടിയിരുന്നെങ്കിൽ. ഞാൻ മുറുക്കാറില്ല. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്താ വരുന്നു? രാത്രി നമുക്ക് അവിടെ കഴിയാം, എന്നിട്ട് രാവിലെ പോയ പോരെ. വീട്ടുകാർക്ക് വല്ല സംശയം ഉണ്ടാവോ? ഏയ്, എന്റെ അമ്മ മാത്രമേ ഉള്ളൂ. അതെയോ? രാത്രി കാഴ്ചയും കുറവാ. എന്നാ വലിഞ്ഞു നടന്നോളൂ. ഇന്നത്തെ ശകുനം നല്ലത് തന്നെ. എന്താ പറഞ്ഞത്? ഒന്നുമില്ല, നീതി കിട്ടിയത് പോലെ ആയിന്ന് പറഞ്ഞതാ. അയ്യോ, ഞാൻ ഇപ്പൊ വീണേനെ. എന്നാ എന്നെ പിടിച്ചു നടന്നോളൂ. ഒന്ന് വേഗം നടക്കൂ. അല്ല, ഇത് നടക്കാൻ വയ്യെങ്കിൽ ഞാൻ എടുക്കാം. എനിക്കിതൊക്കെ നിസാരം. എത്ര പേരെ എടുത്തിരിക്കുന്നു നല്ല കാലത്ത്. നമുക്ക് കുടിക്കാൻ എന്തെങ്കിലും കുടിക്കാ. പാലായാലോ? വിരോധമില്ല. ഇടോ, എന്തോ മധ്യാഹ്ന പൂജ കഴിഞ്ഞാൽ നാം പുറപ്പെടുന്നു. ആരെ? അവളെ. ശരി, തിരുമേനി തിരുമേനി പൊക്കോളൂ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോന്ന് നോക്കോളൂ. താനും എന്നോടൊപ്പം പുറപ്പെടുന്നു. അയ്യോ, തിരുമേനി പേടിക്കേണ്ട. തിരുമേനി ഇനി യച്ചിയല്ല, യച്ചിയുടെ തള്ള വന്നാലും തിരുമേനി മാത്രം മതി. അതിന് ഞാൻ എന്തിനാ ശുംഭൻ? കുഞ്ചമൻ പോറ്റിയുടെ കൂടെ വരാൻ താൻ ഭയപ്പെടുകേ? അല്ല, ബ്രഹ്മരക്ഷന്റെ കാര്യം തനിക്ക് ഓർമ്മയില്ലേ? തനിക്ക് എന്താ ഒരു ഭയം പോലെ? ഭയം ഉണ്ടോ എന്ന് ചോദിച്ചാ പരിഗണ്ട. ഉണ്ടെങ്കിൽ അവിടെ തുറന്നു പറയണോ? ബ്രഹ്മരക്ഷസിനെ ഒതുക്കിയിട്ടുള്ള ആളാ ഈ കുഞ്ചമ്മൻ പോറ്റി. പിന്നെ എന്നെ യച്ചി തുറന്നോളൂ. പകല് തീരും മുമ്പേ അവിടെ എത്തണം. ഒന്നും മുറുക്കാൻ ചുണ്ണാമ്പ് തരോ. പിന്നെന്താ?
ഇതെന്താ ഞാൻ അക്ഷയോ പിശാചോ ഒന്നുമല്ല കൈകൊണ്ട് തരൂ ചുണ്ടാമ്പ് എടുക്കുകയും ചെയ്യാം തിരുമേനിയെ ഒന്ന് തൊട്ടെന്നുമായി തുടർന്നുണ്ടെങ്കിലേ എപ്പോഴും ആകാലോ രാത്രിയിൽ ചുണ്ടാമ്പ് കൊടുക്കണത് കത്തിക്കൊണ്ടാകണേ ഓ എങ്കിലും എനിക്ക് മുറുക്കണ്ട നമ്മുടെ കൂടെ വരണം കേട്ടോ ഇല്ലത്തേക്ക് ചുണ്ടാമ്പ് തരാത്ത ആളിന്റെ കൂടെ വന്നിട്ട് എന്താ മെച്ചം കൊണ്ടുപോകാമോന്ന് നാം ഒന്ന് നോക്കട്ടെ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഇനി കാറ്റിൽ കൂടി യാത്ര വേണ്ട ഇന്നലെയും ഞാൻ ഒരുത്തനോട് പറഞ്ഞു പോകരുതേന്ന് കേട്ടില്ല നേരം വെളുത്തപ്പോ അഞ്ചാറ് അസ്ഥി കഷ്ണം മാത്രം ബാക്കിയുണ്ട് ആ യക്ഷിയൊന്ന് തളയ്ക്കാൻ ആരെക്കൊന്നും സാധിക്കില്ല തിരുമേനി അത്ര പെട്ടെന്നൊന്നും പിടികിട്ടില്ല കുഞ്ഞെ സ്നേഹിച്ച പുരുഷനെ കിട്ടാതെ ആത്മഹത്യ ചെയ്ത ഒരു രാജകുമാരിയാണ് അവൾ ഏത് രാജകുമാരി തിരുമേനിക്ക് അറിയാമോ ആ കഥ നിങ്ങൾ അവിടെ ഒരു കൽമണ്ഡപം കണ്ടിട്ടുണ്ടോ ഉണ്ട് ഈ വെള്ളച്ചാട്ടത്തിന് താഴെ അല്ലേ അതെ അവൾ എന്നും ആ ഭാഗങ്ങളിൽ ചുറ്റിയറേ അതെന്താ തിരുമേനി അവൾ അവിടെ തന്നെ കടന്നു ചുറ്റുന്നത് പറയാം പണ്ടിവിടം ഒരു രാജകൊട്ടാരമായിരുന്നു അവിടത്തെ രാജകുമാരി അവരുടെ ഒരു സാധാരണ ഭടനുമായി പ്രേമബന്ധത്തിലായി കൊട്ടാരവൃത്തങ്ങൾ അറിയാതെ ആ ബന്ധം അങ്ങനെ തഴച്ചു വളർന്നു ആയിരം പൂവിടർന്നു എൻ്റെ മൂ
കാണുന്നില്ലല്ലോ അച്ഛനമ്മ പറ്റിക്കോ വാച്ചു അവക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് മുമ്പോട്ട് പോണോ അല്ല അല്ല ഒന്നും ഉണ്ടായിട്ടല്ല ലവൾ ഇറങ്ങാറായി ലവളോ ആരാ ആ യക്ഷി അതിന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല അവളാണെങ്കിലേ ചുണ്ണാമ്പ് ചോദിക്കും എന്തിനേ മുറുക്കൻ ആര് വന്നാലും എനിക്ക് പേടിയൊന്നുമില്ല ചുട്ട കോഴി പറപ്പിച്ചിട്ടുള്ളതാണ് ഈ തൊമ്പൻ എന്താടാ എന്താടാ ചിരിക്കുന്ന പറപ്പിച്ചോന്ന് ഏരിയാമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്നെ പഠിപ്പിക്കണം കേട്ടോ അന്യ പുരുഷന്മാരുടെ മുഖത്ത് നോക്കാത്ത എന്റെ ഏരിയാമ്മ നിന്നോട് എന്ത് പറഞ്ഞെന്ന അയ്യോ എന്നോടല്ലേ പറഞ്ഞെന്ന് പിന്നെ അയ്യോ കാടനങ്ങന്നേ അയ്യോ കാടനങ്ങന്നേ അല്ലല്ലോടാ ചേട്ടൻ പോയി അതിന്റെ മരുന്നൊന്ന് നോക്കിയിട്ട് വരാവടാ ചേട്ടു ചേട്ടൻ ഇപ്പൊ അങ്ങനെ മരുങ്ങണ്ട ഞാനൊന്ന് പോയി മരുങ്ങിയിട്ട് വരാം എടാ നമുക്ക് രണ്ടു പേർക്കും പോയി മരുങ്ങിയിട്ട് വരാ എന്ന് വാ കേട്ടോ ഞങ്ങളെ വിളിച്ചോ വിളിച്ചില്ലല്ലോ വിളിച്ചില്ലല്ലോ എന്നെ വിളിച്ചോ വിളിച്ചില്ല രണ്ടുപേരും കൂടി എങ്ങോട്ട് പോകുന്നു ഞങ്ങൾ ചുമ്മാ കാച്ചുകൊള്ളാൻ ഇറങ്ങിയതാ അല്ലേ തോമാച്ച എങ്ങോട്ടാ ഒറ്റക്ക് ഈ കാട് കടന്നു പോകാൻ ഭയമായതുകൊണ്ട് ഇവിടെ നിന്നതാ ഞങ്ങള് കൂട്ടനാണോ ഞാനിവിടെ വരാം അല്ല ഇപ്പൊ തന്നെ പോണോ നമുക്ക് ആ പാല വരച്ചോട്ടിലോട്ട് മാറിയിരുന്നേ ഒന്ന് 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 തോമാച്ചോട്ട് ഇരുന്നോ നടന്നോ 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 ഞാൻ വരാം അയാൾ അവിടെ ഇരുന്നോളൂ ഇത് എച്ചി തന്നെയാണോ എടാ നീ പാല വരച്ചോട്ട് തന്നെ പുള്ളി കാറ്റ് കൊള്ളാനിരിക്കുക അയാൾ അവിടെ തന്നെ ഇരുന്നോട്ടെ കുറച്ച് കഴിയുമ്പോ പൊക്കോളും കാറ്റ് എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത് ഓ പ്രത്യേകിച്ചൊന്നുമില്ല കൂട്ടുകാരും കാത്തു നിൽക്കില്ലേ പെട്ടെന്ന് പോണ്ടേ ഏ എനിക്ക് ധൃതിയൊന്നുമില്ല എന്നാ പിന്നെ അമ്പലനട വരെ ഒന്ന് കൊണ്ടു നോക്കൂ അല്ല അമ്പലനടയല്ല പള്ളിനട വരെ ഞാൻ കൊണ്ടു ചെന്നേക്കാം വെട്ടിലടിക്കുണ്ടോ കയ്യില് കാണുമായിരിക്കും മുറുക്കാനാണോ ചുണ്ണാമ്പുണ്ടല്ലോ എന്ത് ചോദിച്ചു പിന്നെന്ത് ചോദിച്ചു അയ്യോ ചുണ്ണാമ്പ് ചോദിച്ചെങ്കിൽ ഞാനൊന്ന് മുറുക്കാനല്ലേ ചോദിച്ചുള്ളൂ ഇവരെന്തിനാ പേടിച്ചോടുന്നേ എന്റെ മോഹവാ
എന്താ ഇവിടെ? അതെന്താ അങ്ങനെ ചോദിച്ചത്? ഇവിടെ ആർക്കും വന്നുകൂടി? ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ആർക്കും എപ്പോഴും ഇവിടെ വരാം. ഞാനും കൂടെ വരട്ടെ. ഒറ്റയ്ക്ക് പോവാൻ പേടിച്ചിട്ട് ഞാനിവിടെ മടിച്ചു നിൽക്കുകയായിരുന്നു. വന്നോളൂ. ഒന്ന് പതിയെ നടക്കുന്നേ. എന്തിനാ അത്ര ധൃതി? നമ്മൾ രണ്ടുപേരില്ലേ? നമുക്ക് വല്ലതും മിണ്ടിയും പറഞ്ഞൊക്കെ പോവാം. കയ്യിൽ ചുണ്ണാമ്പുണ്ടോ? ഉണ്ടല്ലോ. ഒന്ന് മുറുക്കിയാൽ നടക്കാനൊരു ഒരു രസമുണ്ടേ? കൂടെ നടന്നോളൂ. അമ്മച്ചി, അമ്മച്ചി. ഇതാ അച്ഛനോ? അച്ഛൻ എവിടെ പോയിട്ടായിരുന്നു? ഞാനൊന്ന് കായംകുളം വരെ പോയി. അമ്മച്ചിക്ക് തുണയ്ക്ക് ആരുമില്ലെന്ന് പരിഭവം പറഞ്ഞു തുടങ്ങിയിട്ട് നാളെ കുറെ ആയില്ല. ഇവൾക്ക് ബന്ധുക്കൾ ആരുമില്ല. അമ്മച്ചിക്കൊരു കൂട്ടായിട്ട് ഇവിടെ നിർത്താം. ഇതിനെ കണ്ടിട്ട് ഏതോ നല്ല വീട്ടിലെ കൊച്ചിനെ പോലെയുണ്ട്. നിങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞു ഇവിടെ ഇരിക്കൂ, ഞാനൊന്ന് കിടക്കട്ടെ. അച്ഛൻ പോയി വിശ്രമിച്ചു. മോളെ, അമ്മച്ചിക്ക് നാട്ടു വർത്താനം പറഞ്ഞിരിക്കാൻ ഒരാള് വേണം. അത്ര തന്നെ. നീ ക്രിസ്ത്യാനിക്കൊന്നല്ല അല്ലേ മോളെ? അല്ല, ഏത് ജാതിയായാലും എന്താ, സ്വഭാവം നന്നായിരുന്നാ പോരെ. ഓ, എന്തു പേന! അയ്യോടി മോളെ, നിന്റെ തലയിൽ കണ്ട ഒരാണിയല്ലേ. എന്റെ കർത്താവേ, ഇതെങ്ങനെ കറച്ചു കയറിയടി! വല്ലാതെ വേദനിക്കുന്നു അമ്മച്ചി. അതെങ്ങനെങ്കിലും ഒന്ന് എടുത്തു തരൂ. അന്യായം! ഞാൻ എടുത്തു തരാം മോളെ. എനിക്ക് വല്ലാത്ത മനക്കെട്ടി തന്നെ. എന്ത് വലിയ ആണിയാ! അച്ഛോ, അച്ഛോ, അച്ഛോ! ആ പെണ്ണ്, ആ പെണ്ണ്, അതൊരു പിശാചായിരുന്നു അച്ഛോ. കണ്ടില്ല? തലയിൽ പേ നോക്കുമ്പോ ഒരാണി തറച്ചിരുന്നത്. അങ്ങനെ ഊരിയെടുത്തച്ചോ. പിന്നെ കണ്ടത്?
അയ്യോ അച്ചോ, എന്നെ ഉപദ്രവിച്ചല്ലേ. ഞാൻ പറയുന്ന അനുസരിക്കാമെന്ന് നിനക്കുറപ്പു തരാമോ? ഞാൻ ഇവിടെ വിട്ട് പൊയ്ക്കോളാം. പാടില്ല, വിട്ടാൽ നീ വീണ്ടും ആളുകളെ ഉപദ്രവിക്കും. ഇല്ല അച്ചോ, ഞാൻ ആരെയും ഒന്നും ചെയ്യില്ല. എന്നെ അനുസരിച്ചാൽ നിനക്ക് നല്ലത്, ഇല്ലെങ്കിൽ ഈ നിമിഷം നിന്നെ ഞാൻ നശിപ്പിക്കും. ഗതി കിട്ടാത്ത ഒരാത്മാവാണ് അച്ചോ ഞാൻ. പറയൂ, ഈ നിമിഷം നിനക്ക് നശിക്കണോ, അതോ ആയിരങ്ങൾ പൂജിക്കുന്ന രീതിയിൽ നിനക്ക് ഇവിടെ കുടിയിരിക്കണോ? അനുസരിക്കാം, പക്ഷേ ആണ്ടിൽ ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് സ്വതന്ത്രയെ നടക്കാനുള്ള അനുവാദം തരണം. ശരി, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇനിയല്ല അച്ഛന്റെ ഇഷ്ടം. എങ്കിലും തിരുമേനി, ആ പാതിരി നമ്മെ ഇരുത്തുന്ന ലക്ഷണമുണ്ട്. മന്ത്രതന്ത്രങ്ങൾ കൊണ്ട് എന്ത് അത്ഭുതവും കാട്ടുന്ന അമ്മയെ കൊണ്ടാവാത്തവ്. ആ കപ്പലാക്കി എങ്ങനെ കഴിഞ്ഞു എന്ന് നമ്മുടെ സംശയം. ഇനി യച്ചിയെ കത്തനാര് പിടിച്ചു കെട്ടി എന്ന് പറയുന്നത് നാളെ ആയിരിക്കുമോ തിരുമേനി? കത്തനാരവളെ ആവാഹിച്ചു, പനയന്നാർക്ക് അവൾ ഇരുത്തുകയും ചെയ്തു. ബ്രഹ്മരക്ഷസന വരെ തട്ടുള്ള നമുക്ക് ഒരു ക്ഷീണായി. അതെ, ക്ഷീണായി. കത്തനാരെ നമുക്ക് ഇല്ലത്തേക്കൊന്ന് ക്ഷണിക്കണം. അവിടെ വെച്ചൊരു പാഠം പഠിപ്പിച്ചാലേ നമ്മുടെ മനസ്സിലൊരു സ്വാസ്ഥ്യം കിട്ടൂ. അല്ല തിരുമേനിയോ, എന്താ ഈ വഴിക്ക്? നാം അങ്ങോട്ട് പുറപ്പെട്ടതായിരുന്നു കത്തനാരെ ഒന്ന് കാണാൻ. എന്താ വിശേഷം? ഇല്ലത്തേക്കൊന്ന് വരണം, നമ്മുടെ അതിഥിയായി. അതിനെന്താ, ഒരു ദിവസം ഞാൻ വരാം. അതിന് കാര്യസ്ഥനെ അയച്ചാൽ മതിയായിരുന്നു. നോം തന്നെ വന്ന് ക്ഷണിക്കുന്നതല്ലേ മര്യാദ. ഏതായാലും ക്ഷണം ഇവിടെ വെച്ച് മതി, ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. എങ്കിൽ നോ പുറപ്പെടുന്നു. എന്താ ഇത്താപ്പുരിച്ചേട്ടന് പതിവില്ലാത്തൊരു ഇളക്കം? ഇളക്കോ? എന്തളക്കം? അല്ല, ഒരു മാതിരി ഒരു ഇളക്കം. ഞാനിനി എന്നാ ഇളകാരാടി എന്റെ എലിയാമേ, നീ എന്നെ ആകെ ഇളക്കിയിട്ടിരിക്കുകയല്ലേ. അല്ല, നിനക്ക് പുരയിടം വാങ്ങാൻ പണം വേണമെന്ന് പറഞ്ഞിരുന്നല്ലോ. പറഞ്ഞു. ഓ, പറഞ്ഞല്ലോ. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെ? എവിടെ? ഇവിടെ. ഇവിടെ? ഇവിടെ. എടുക്കുന്നേ. എടുക്കുന്നേ. ഞാൻ തരും. ഇത് അച്ഛന്റെ പെട്ടിയിൽ സൂക്ഷിച്ചു വച്ചിരുന്ന. അതെ, കർത്താവ് പറഞ്ഞു, ഞാനതെടുത്ത് പിടിച്ചോ. കർത്താവേ, എനിക്ക് ഇതിലൊരു പങ്കുമില്ലേ? എല്ലാം ഈ കാണുന്നവരുടെ പണിയാണ്. എന്നോട് ചെളവായിരുന്നോ? കൊണ്ടുപോടോ തന്റെ പണം കൊണ്ടുപോകാൻ. അയ്യോ, പോയോ എന്താച്ചോ? എനിക്ക് ഇതിന് ഒരു പങ്കുമില്ലേ? തൊഴയില്ലാണ്ട് വള്ളത്തെ വരുന്നു, ഇങ്ങോട്ടാ വരുന്നെന്നാ തോന്നേ. ഓ, കത്തനാരുടെ വള്ളം തുഴയില്ലാതെ പുഴയിൽ കൂടെ വരുന്നോ? നമ്മെ ഒന്ന് ഇരുത്താനാണല്ലോ ഭാവം. എങ്കിലൊരു പാഠം പഠിപ്പിക്കേ. താനി ഇരിപ്പിടങ്ങളല്ല, ഉള്ളിലോട്ടങ്ങ് എടുത്തോളോ. Ah!
ഇത് ഒരു യാത്ര എന്നൊക്കെ പറയാനുണ്ടോ? ഓഹോ, അപ്പോ ചില്ലവ വിദ്യകളൊക്കെ കയ്യിലുണ്ട് അല്ലേ? ഇരിപ്പിടം കണ്ടില്ലേ? ആരാണാവോ സേവാമൂർത്തി? ദൈവത്തിൽ മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. പിന്നെ ഒരു യക്ഷിയെ ആവാഹിച്ചെന്നോ കവർച്ചക്കാരെ മന്ത്രി ചോടിച്ചെന്നോ ഒക്കെ കേട്ടു. അങ്ങനെയൊന്നുമില്ല, ദൈവികമായ ഒരു കഴിവ് അത്രമാത്രം. ഓഹോ, ദൈവികമാണ് അല്ലേ നമ്മുടെ മൂർത്തി ചാത്തന്? ഇവിടെ വേറെ ആരുമില്ലേ? അന്യജാതിക്കാരുടെ മുമ്പിൽ അടുത്തുള്ളവർ വരാറില്ല. അങ്ങനെ ഉണ്ടല്ലോ. കുറച്ച് കുടിക്കാൻ എന്തെങ്കിലും? തിരുമേനി, അരിയനെ വിളിച്ചു എന്ന് തോന്നി. കത്തനാളൊക്കെ ദാഹിക്കുന്നു, നാളെ എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കണ്ടേ? അല്ല, പാലായാലെന്താ ആകാലോ അല്ലേ? അല്ല തിരുമേനി, പാലൊക്കെ ഇപ്പോ ഈ പശു എന്താണോ നിന്ന് പരുങ്ങുന്നേ? തുറന്നങ്ങ് പറഞ്ഞേ, പാല് പശുക്കുട്ടി കുടിച്ചോന്നാ തോന്നേ. ആ കറന്നില്ല, നാളെ കിടക്ക് മറന്നു. ഇനിയിപ്പ എന്താ ചെയ്യുക? കറന്നില്ലെങ്കിൽ ഇപ്പൊ എന്താ ചെയ്യുക? പശുവിനെ കറക്കാതെ എന്തായാലും പാല് കിട്ടില്ലല്ലോ. തിരുമേനി ഈ പാല് കുടിക്കുന്നു, അങ്ങ് കഴിക്കുന്നില്ലെങ്കിൽ എനിക്കും വേണ്ട. നമ്മോട് നേരിടാൻ തന്നെ തീരുമാനിച്ചു. എന്താ, എനിക്ക് അങ്ങയോട് ഒരു മത്സരഭാവവുമില്ല. അങ്ങയുടെ ആതിഥ്യ മര്യാദ അസലായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ തന്നെയാണോ എല്ലാവരോടും? അതോ എന്നോട് എന്തെങ്കിലും പ്രത്യേകിച്ച് സ്നേഹം വല്ലതുമുണ്ടോ? ഞാൻ ഇറങ്ങുന്നു തിരുമേനി, ഇനി മറ്റൊരവസരത്തിലാകാം. കടത്ത് വരെ നാമുണ്ട. ആയിക്കോട്ടെ. എന്റെ വള്ളം കാണുന്നില്ലല്ലോ തിരുമേനി. കാണുന്നില്ലേ? അതായിരിക്കുന്നു, അത് തന്നെയാണോ നോക്കൂ. വെള്ളത്തിൽ കിടന്നത് മരത്തിന്മേലോ? എനിക്ക് പോകാൻ ധൃതിയുണ്ടല്ലോ. ഇവിടെ മരത്തിന്മേൽ കയറാൻ ആളില്ലല്ലോ. ഞാൻ കയറി വള്ളം ഇറക്കണമെന്നാണോ തിരുമേനിയുടെ ഉദ്ദേശം? ഇരക്കുണ്ടെങ്കിൽ അതല്ലേ ചെയ്യാനാവൂ. എങ്കിൽ ഈ മരത്തിന്മേലിരിക്കുന്ന വള്ളം ഇറക്കുന്നത് ഞാനായിരിക്കില്ല, ഇല്ലത്ത അന്തർജനങ്ങളായിരിക്കും. അത്രയ്ക്ക് കഴിയുമോ? ദാ വന്നല്ലോ. എന്ത്, നമ്മുടെ താത്രിക്കുട്ടിയോ? അരുത്, താഴ്ചം അരുത്, കത്തനാരെ തമ്മിൽ അവമാനിക്കരുത്. ഇപ്പോ തിരുമേനിയുടെ താത്രിക്കുട്ടിക്ക് വസ്ത്രമുണ്ട്, മരത്തിൽ കയറി വള്ളം ഇറക്കാൻ നേരം. അർത്ഥനഗ്ന ആയിക്കോട്ടെ. എന്താ? അയ്യോ പാപ്പ, പാപ്പ ക്ഷമിക്കുക. കുഞ്ചവന്തർമാരുടെ മാനം കളയരുത്. നമുക്ക് താങ്കളുടെ കഴിവ് പൂർത്തിയായി, വേലാൽ നാം തമ്മിൽ സ്നേഹിതന്മാരായിരിക്കും. ആയിക്കോട്ടെ. മകനെ, നമ്മുടെ വിശ്വാസങ്ങൾക്കെതിരാണ് മായാജാലവും മന്ത്രവാദവും. താൻ അതൊരിക്കലും പഠിക്കാൻ പാടില്ലായിരുന്നു. വേണമെന്ന് വിചാരിച്ചല്ല തിരുമേനി ഞാനതെല്ലാം പഠിച്ചത്. സർവശക്തനായ ദൈവത്തിൽ മാത്രമേ നാം വിശ്വസിക്കുന്നുള്ളൂ. മറ്റൊരു ശക്തിക്കും നാം അടിമയാകരുത്. അടിമപ്പെടുന്നവൻ സത്യക്രിസ്ത്യാനിയല്ല. സത്യവിശ്വാസങ്ങൾക്കെതിരായി ഞാൻ ഇതുവരെ യാതൊന്നും ചെയ്തിട്ടില്ല തിരുമേനി, ചെയ്യുകയുമില്ല. മാന്ത്രിക ശക്തി കൊണ്ടല്ലേ താൻ രക്ഷയെ നേരിട്ടത്? എന്റെ ആളുകളെ രക്ഷിക്കാൻ അതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു തിരുമേനി. എന്തായാലും ശരി, അത്തരം പ്രയോഗങ്ങൾ ഇനി പാടില്ല. എന്തെങ്കിലും നന്മയ്ക്കില്ലാതെ
മറ്റുള്ളവരുടെ രക്ഷയ്ക്കല്ലാതെ എനിക്ക് വേണ്ടി ഞാൻ മന്ത്രവിദ്യ ഒരിക്കലും പ്രയോഗിക്കില്ല. ഇത് സത്യം, സത്യം, സത്യം. നമ്മൾ തേടി വന്ന പൗലോസിനെ ഞാൻ കണ്ട്. ആ നാട്ടുവഴിക്ക് പള്ളിയിലേക്ക് പോണോ? ആ പള്ളിയുടെ അടുത്ത് പോയി എവിടെയായാലും ഇന്നവരെ പിടിക്കാം. എന്തെങ്കിലും നന്മയ്ക്കില്ലാതെ മറ്റുള്ളവരുടെ രക്ഷയ്ക്കില്ലാതെ എനിക്ക് വേണ്ടി ഞാൻ മന്ത്രവിദ്യ ഒരിക്കലും പ്രയോഗിക്കില്ല. നിശ്ചയമായി എന്റെ മാർഗം തെറ്റായിരുന്നെങ്കിൽ അറിയാതെ വന്നുപോയ പിഴകൾക്ക് എന്നോട് പൊറുക്കണമേ. അവിടുത്തെ തൃപ്പാദങ്ങളിൽ ഞാൻ അഭയം തേടുന്നു. പിതാവേ, അങ്ങേ ഞാൻ ഒരിക്കലും തള്ളിപ്പറഞ്ഞിട്ടില്ലല്ലോ. എന്നിട്ടും എന്റെ പാതയിൽ ചെന്നായി കൂട്ടങ്ങളോ? അങ്ങെന്നെ കൈപിടിയരുതേ സ്വർഗസ്ഥനായ പിതാവേ, എന്നെ രക്ഷിക്കില്ലേ?